നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്ന ബെങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബെങ്കര സൺസെറ്റ് വ്യൂ പോയിന്റ്, അതായത് ഇവിടെ മംഗലാപുരത്ത് തണ്ണീർബാവി ബീച്ച്, നമ്മൾ നേരത്തെ പോയ തണ്ണീർബാവി ബീച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇപ്പറങ്ങ് വരുമ്പോഴാണ്. അതായത് കൃത്യമായിട്ട് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഓൾഡ് മാംഗ്ലൂർ പോർട്ട് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്തായിട്ട് വരും. അപ്പം നമുക്ക് രണ്ട് വഴി വരാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് മാംഗ്ലൂർ പോർട്ടിൻ്റെ അവിടുന്ന് സൗത്ത് വാർഫിൽ നിന്ന് ഫെറി പിടിച്ച് അതായത് ബോട്ടിന് വരാം, അല്ലെങ്കിൽ ഇങ്ങേ സൈഡിൽ നിന്ന് വരാം. അതായത് ഇങ്ങേ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ കുളൂരിൽ നിന്ന് ബസ്സിന് വരാം. ഇതാ നമ്മുടെ ബെങ്കര. ഇവിടെ ഒരു ചെറിയൊരു പഴയൊരു ബിൽഡിംഗ് ഉണ്ട്, ബെങ്കര ബീച്ച് ഫ്രണ്ട്സ് ബെങ്കര എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കല്ലുകെട്ട് ഇതൊക്കെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ആ കാണുന്നതാണ് നമ്മുടെ ഇത് ഉള്ളാല ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഉള്ളാല ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത്, നേരെ കാണുന്നത്. അവിടെ കല്ലുകെട്ടൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലെ ആദ്യ സമയങ്ങളിൽ ഇതിൽ ഈ സ്ഥലത്തിൻ്റെയൊക്കെ നമ്മൾ അത്യാവശ്യം ഷോർട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ഉള്ളാല ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അവിടെ കാണുന്ന ഫിഷ് മീൽ ഫാക്ടറി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഫിഷുണ്ട്, ഫിഷിൻ്റെ ബൈക്ക് പ്രോഡക്ട്സ് ഒക്കെ ആക്കുന്ന ഫാക്ടറികളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതായത് ഉണ്ടോ പുലിമുട്ട് ഇതൊക്കെ ഇട്ട് നമുക്ക് ഇതിലൊക്കെ കല്ലുകെട്ടി കട അങ്ങ് നടക്കാം. ആ സൈഡിൽ അവിടെ ആ ഭാഗം കാണുന്നതാണ് ത്രിവേണി സംഗമം എന്ന് പറയണത്. അതായത് മൂന്ന് പുഴകളും ഇതും കൂടെ കടലിൻ്റെ ഈ ഭാഗം കൂടെ കൂടി ചേരുന്ന ഒരു ഭാഗമാണ് ഇതാ കാണുന്നത്. എൻ്റെ ഇവിടെ കല്ലുകെട്ടം ഉണ്ടെങ്കിൽ നടക്കുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ ഇവിടെ ഇവിടെ ഇടയ്ക്കെല്ലാം കൊത്ത കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്, നോക്കി സൂക്ഷിച്ചും കണ്ടും മന്നം. ശരിക്കും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ബെങ്കര സൺസെറ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റമാണ് സൺസെറ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ അത്ര ടൂറിസം അത്ര ഇത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കടകളെ ബാക്കി കാര്യങ്ങൾ അപ്പുറം നമ്മൾ തണ്ണീർബാവി ബീച്ചിലെ ചെറിയ കടകളൊക്കെ പോലെ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് ഇത് ജസ്റ്റ് ഒരു വാക്ക് വേ ഇതേപോലെ ആയിട്ട് കല്ലുകെട്ടിൻ്റെ വെളിക്കിട ആൾക്കാർക്ക് നടക്കാം, ജസ്റ്റ് ഒരു ചെയർ ചെയ്തിട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങേറ്റത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേത്രാവതി റെയിൽവേ പാലം ചെറുതായിട്ട് കാണാം ആ ഭാഗത്ത്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ പറഞ്ഞ കല്ലുകെട്ട് ആ ഫാം, അതായത് ഉള്ളാല ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ആ ഫാം, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയും കാര്യങ്ങളായിട്ട് റോഡ് ആൻഡ് റീലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചൂണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ചൂണ്ടയല്ല, മറ്റേ ടൈപ്പ് പ്രൊഫഷണൽ ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ചൂണ്ടകളൊക്കെ ആയിട്ട് സ്ഥിരം മന്ന ഏരിയ ആണ് ആ ഭാഗത്ത്. ഇതോ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ. ഇത് ആ ഭാഗത്ത് നിന്ന് ഒരു ബോട്ട് കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. ഇവിടെ ഒരു ചേട്ടൻ ഇത് ചൂണ്ടയിടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഫിഷിംഗ് ബോട്ട് അവർ തിരിച്ചു പോരുമല്ലായിരുന്നു, എനിക്ക് തോന്നുന്നു വലയിടുമായിരുന്നു. എനിക്ക് തോന്നുന്നു മീൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ കാക്കകള് കടൽ കാക്കകള് സംഭവങ്ങളൊക്കെ അവിടെ ഇഷ്ടംപോലെ പറക്കുന്നുണ്ട്. അതാ അവർ വലയിട്ട് പോരുവാണ്. നമ്മളിതിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്തെത്തി, അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ. പിന്നെ ഇതാ ഇത് തിരയടിച്ച് വന്നേക്കണ കുറേ വേസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. താഴെ സൈഡിലേക്കെല്ലാം പുലിമുട്ടും ഇതൊക്കെ ആയിട്ട്, പിന്നെന്താ കുറേ മരത്തിൻ്റെ എന്തൊക്കെയോ ഇതൊക്കെ ആയിട്ട്. ഈ സൈഡിൽ ഇതാ ചെറിയൊരു ബീച്ച് പോലെ, അതുപോലെ തന്നെ കുറേ വേസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ഇവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതാ വെള്ളമൊക്കെ ഒന്നടിച്ചിട്ട് ഇതാ പുലിമുട്ടിൻ്റെ അവിടെയൊക്കെ ഇതാ ഇതുണ്ട്, പാല് പാഴി അതുപോലെ തന്നെ കക്ക അതൊക്കെ സംഭവങ്ങളൊക്കെ ഇതായി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു വലിയൊരു ബോട്ട് കടലിൽ പോയിട്ട് വന്നു. ഇത് അവിടെ അതെ സൂര്യൻ അസ്തമിക്കാറായി. ഏകദേശം ഇപ്പോൾ സമയം
ആറരയാവാൻ പോകുന്നു. സൂര്യൻ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. തിര നന്നായിട്ട് അടിച്ചു വരുന്നുണ്ട്. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ബെങ്കര സൈഡിൽ നിന്നുള്ള മാംഗ്ലൂർ, അതായത് ഓൾഡ് മാംഗ്ലൂർ പോർട്ട് അഥവാ ഇപ്പോഴത്തെ ബന്ദർ ഫിഷിംഗ് ഹാർബറിൻ്റെ ഒരു വ്യൂ ആണ്. ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആ ഈ സൈഡിലുണ്ട്. ഫിഷിംഗ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഏകദേശം ഈ ഭാഗത്തായിരുന്നു നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഈ അടുത്തിടയ്ക്ക് കേരളത്തിലേക്ക് ഉണക്കമീൻ ഇതായിട്ടുള്ള രീതിയിൽ വൃത്തിയില്ലാത്ത രീതിയിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വന്ന ഈ ഭാഗത്താണ്. ഈ ബെങ്കര ഐലൻഡിലാണ് അവർ വന്നത്. ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതാണ് മീൻ ഒക്കെ ഉണക്കുന്ന ഒരു സെറ്റപ്പുകളുടെ കാര്യങ്ങളൊക്കെയാണ്. ഫിഷ് ഉണക്കുന്ന സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ. ഇവിടെ ഈ ഓല മീൻ കാണുന്ന ഏരിയാസൊക്കെ കൂടുതലും ഫിഷ്, അതായത് ഉണക്കമീനാക്കുന്ന ആ ഒരു ഇതാണ്, മീൻ ഉണങ്ങുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഇതാ ഇവിടെ ഇതാ ഇവിടെ ഉണ്ട് ഒരു പാർക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ഗ്രൗണ്ടോ അങ്ങനെ എന്തോ, അല്ല ഗ്രൗണ്ടല്ല, എന്തോ ഒരു സംഭവമുണ്ട്. ചെറിയൊരു സ്റ്റേജ് പോലുള്ള സെറ്റപ്പ് ഉണ്ട്. ബോട്ട് അവിടെ വരെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് സംഭവം. ഇവിടെ ഈ സൈഡിൽ ഇഷ്ടംപോലെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. ഇതൊരു ബോട്ട് അങ്ങോട്ട് പോകുന്നു. നമുക്ക് ഈ ബോട്ട് കിട്ടിയില്ല, ഇനിയിപ്പോൾ അടുത്ത ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉടനെ ഉണ്ടെന്നാണ് പറഞ്ഞ കൗണ്ടറിൽ നിന്ന്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൗത്ത് പാർക്ക്, അതായത് ആ ഭാഗത്തേക്ക് ടിക്കറ്റ് 10 രൂപയാണ്. ഈ ബോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ തണ്ണീർബാവി പോയപ്പോൾ കണ്ട ബോട്ടിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിയൊരു ബോട്ടാണ്. ഈ ബോട്ടാണ് മെയിൻലി, അതായത് എന്താ, നമ്മുടെ ഈ ബെങ്കര ഭാഗത്തെയും അതുപോലെ തന്നെ മംഗലാപുരത്തെ, അതായത് സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ മെയിൻ ഇതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഈ ഭാഗത്തെ ആൾക്കാരുടെ ഒരു മെയിൻ യാത്രാമാർഗ്ഗമാണ്. അല്ലാതെ ഓൾറെഡി യാത്രാമാർഗ്ഗം വേറെ ഉണ്ട്, പക്ഷേ ഏകദേശം ഒരു ബസ്സിന് 15-20 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞ് പോകണം. നമ്മുടെ കുളൂർ വന്നിട്ട് അവിടുന്ന് ബസ്സിന് അങ്ങനെ പോകണം. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫെറിയാണ്, ജസ്റ്റ് 10 രൂപയുള്ളൂ. ജസ്റ്റ് ഇപ്പറ കടന്നു കഴിഞ്ഞാൽ ഫെറിക്ക്. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തു, ഇവിടെ നിന്ന് ഇതാ എടുത്തു. ഇത് ഇപ്പം തന്നെ ഇതാ അപ്പറ കണ്ണ് അക്കരെ കാണുന്ന ഈ ഭാഗത്താണ് നെക്സ്റ്റ് ജെട്ടി. ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതാ എന്താ ഭയങ്കര ഫിഷിംഗ് ഹാർബറാണിത്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടതാ. ഏകദേശം ഒരു രാത്രിയോളം അവറായി, ഏകദേശം ഒരു 7 മണിയടുത്തോളമായി. പയ്യെ ഇരുത്തി തുടങ്ങി. തിര അടിക്കുന്ന നോക്കിയതാ, പോട്ട് പോകുമ്പോഴുള്ള തിര അടിക്കുന്ന തിര. ഇവിടെ ഈ സൈഡിൽ എന്താ ഇതേപോലെ ഇഷ്ടംപോലെ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. ഇതാ പോകണം, ഇതേ ഒരു ബോട്ട് അങ്ങോട്ടേക്ക് ഇതേ പോകുന്നതാണ്, ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് പോകുന്നതാണ്. രാവിലെ ഒരു 7 മണി തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വൈകുന്നേരം 7 വരെ ബോട്ട് സർവീസ് ഉണ്ട്. അതെ, നമ്മുടെ ബോട്ട് ഇതേ ഫെറിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാണുന്നത് ഇവിടെ നടുക്കുള്ള ഒരു ഐലൻഡ് പോലെ ഒരു ഇതാണ്.
അതിൻ്റെ അതായത് ഫിഷിംഗ് ബോട്ടുകളെ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫെറിയിലേക്ക് എത്തി, ഫെറിയിൽ ഇവിടെ അതായത് ജെട്ടിയിലേക്ക് എത്തി. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ബോട്ട്. ഇത് നമ്മുടെ സൗത്ത് വാർഫ്, ബന്ദർ ഫിഷിംഗ് ലാൻഡിങ് ഏരിയ, അതായത് എന്താ ഫിഷിംഗ് ഹാർബർ. ഇഷ്ടംപോലെ വലിയ വലിയ ബോട്ടുകൾ കിടക്കുന്നു കടലിലേക്ക് പോകാനൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.